നമസ്കാരം. ലോക്സഭയിൽ തുടർച്ചയായി നാലാം ഊഴം തേടിയ യു ഡി എഫിലെ ആന്റോ ആന്റണി വോട്ടർമാർ തുണച്ചത് 600,000-ലേറെ വോട്ട് നൽകിക്കൊണ്ടാണ്. ഉച്ചകഴിഞ്ഞ് 3:30 വരെ 59,887 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആന്റോയ്ക്കുള്ളത്. പത്തനംതിട്ടയിൽ ജയിക്കുന്നില്ലെങ്കിലും ബി ജെ പി മുന്നേറ്റം ചില എക്സിറ്റ് പോളുകളിൽ പ്രവചിച്ചിരുന്നു. മണ്ഡലം യു ഡി എഫ് നിലനിർത്തുമെങ്കിലും അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയത് ബി ജെ പിക്ക് പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടമാകുമെന്നായിരുന്നു പ്രവചനം. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും പ്രവചനങ്ങൾ വന്നു. ഐസക്കിനേക്കാൾ 50,000-ത്തിനടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആന്റോ നേടിയത്. 3-ാം സ്ഥാനത്തുള്ള അനിൽ ആന്റണിക്ക് 200,000 വോട്ട് പോലും കിട്ടിയില്ല. അനിലിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ പത്തനംതിട്ടയിൽ എത്തിയെന്ന് മാത്രമല്ല, പി സി ജോർജിൻ്റെ പിന്തുണയും കിട്ടി. എന്നാൽ അതൊന്നും മണ്ഡലത്തിൽ ഏശിയില്ലെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ 297,000 വോട്ട് നേടിയിരുന്നു. സുരേന്ദ്രനേക്കാൾ വോട്ട് എ കെ ആന്റണിയുടെ മകൻ പിടിക്കുമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പത്തനംതിട്ടയിലെ ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല, അടൂർ എന്നീ 5 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട മണ്ഡലം. യു ഡി എഫിൽ കോൺഗ്രസിൻ്റെ സീറ്റാണ് പത്തനംതിട്ട. മണ്ഡലം രൂപീകരിച്ച 2009 മുതൽ നടന്ന 3 തെരഞ്ഞെടുപ്പിലും ആന്റോ ആന്റണിയാണ് വിജയക്കൊടി നാട്ടിയത്. 2009 111,206 സി പി എമ്മിലെ കെ അനന്തഗോപനെ വീഴ്ത്തി ലോക്സഭയിൽ അരങ്ങേറ്റം കുറിച്ച് ആന്റോ 2-ാം ഊഴത്തിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ ഫിലിപ്പോസ് തോമസിനെ 56,191 വോട്ടിനാണ് തോൽപ്പിച്ചത്. 2014 ആന്റോയുടെ ഭൂരിപക്ഷം 60,000-ൽ താഴെയായി കുറഞ്ഞു. ആദ്യ തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആസൂത്രകനായിരുന്ന ഫിലിപ്പോസ് തോമസ് 2-ാം വട്ടം എതിരാളിയായി. ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച ഫിലിപ്പോസിലൂടെ കഴിഞ്ഞത് ഇടതുമുന്നണിക്ക് നേട്ടമായി. എൻ ഡി എ സ്ഥാനാർത്ഥി എം ഡി രമേശ് അവരുടെ വോട്ട് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. 2014 എം ഡി രമേശ് 1.5 ലക്ഷത്തോളം വോട്ടുകൾ നേടി. ശബരിമല വിഷയം വലിയ പ്രചാരണമായി മാറിയ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലം ശക്തമായ ത്രികോണ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. ഇടതു സ്ഥാനാർത്ഥി വീണ ജോർജും എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായിരുന്നു ആന്റോ ആന്റണിയുടെ എതിരാളികൾ. ആന്റോ ആന്റണി 3-ാമതും തിരഞ്ഞെടുക്കപ്പെട്ടത് 600,000-ൽ താഴെ വോട്ടുകൾക്കാണ്. 2019 തിരഞ്ഞെടുപ്പിൽ 44,243 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തോൽപ്പിച്ചാണ് ആന്റോ ആന്റണി ലോക്സഭയിൽ ഹാട്രിക് എത്തിച്ചത്. ആന്റോ 380,927 വോട്ടും വീണ 336,684 വോട്ടും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 297,396 വോട്ടും നേടി. 37% യു ഡി എഫിൻ്റെ വോട്ട് ഷെയർ. എൽ ഡി എഫിൻ്റേത് 32.77%. ബി ജെ പിക്ക് 28.95% വോട്ടും ലഭിച്ചു.